ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കേന്ദ്ര സർക്കാരിൻ്റെ ഡൽഹി സബോർഡിനേറ്റ് സർവീസ് സെലക്ഷൻ ബോർഡിലേക്കുള്ള ജോലി ഒഴിവുകളെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ വിശദീകരിക്കുന്നത്. ഇതുപോലുള്ള കേന്ദ്ര സർക്കാരിൻ്റെയും കേരള സർക്കാരിൻ്റെയും ജോലികളെക്കുറിച്ച് നിങ്ങൾക്ക് അറിയുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, താഴെ കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ പുതിയ ഗവൺമെൻറ് ജോലികളെക്കുറിച്ചുള്ള നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. വെൽക്കം ടു JFT ചാനൽ. കേന്ദ്ര സർക്കാരിൻ്റെ ഡൽഹി സബോർഡിനേറ്റ് സർവീസ് സെലക്ഷൻ ബോർഡിലേക്ക് ഏതൊക്കെ തസ്തികയിലേക്കാണ് ഒഴിവുകൾ വന്നിരിക്കുന്നതെന്ന് നോക്കാം. നിരവധി തസ്തികയിലേക്കാണ് ഒഴിവുകൾ വന്നിരിക്കുന്നത്. ടെക്നിക്കൽ അസിസ്റ്റൻ്റ് പബ്ലിക് ഹെൽത്തിലേക്ക്, ടെക്നിക്കൽ അസിസ്റ്റൻ്റ് പ്രിൻറ്റിങ്ങിലേക്ക്, സിവിലിലേക്ക്, കെമിക്കലിലേക്ക്, ഇൻറ്റീരിയർ ഡിസൈനിലേക്ക്, ഓട്ടോമൊബൈലിലേക്ക്, പ്രൊഡക്ഷനിലേക്ക്, മെഡിക്കൽ ഇലക്ട്രോണിക്സിലേക്ക്, മോഡേൺ ഓഫീസ് പ്രാക്ടീസിലേക്ക്, ഇൻസ്ട്രുമെൻ്റ് ആൻഡ് കൺട്രോളിലേക്ക്, പ്ലാസ്റ്റിക്കിലേക്ക്, ലബോറട്ടറി അറ്റൻഡിലേക്ക്, അസിസ്റ്റൻ്റ് കെമിസ്റ്റിലേക്ക്, ജൂനിയർ എഞ്ചിനിലേക്ക്, ഡ്രാഫ്റ്റ്മാനിലേക്ക്, ഇങ്ങനെ നിരവധി തസ്തികയിലേക്കാണ് ഒഴിവുകൾ വന്നിരിക്കുന്നത്. ഏകദേശം 32 തസ്തികയിലേക്കായിട്ട് 1809 ഒഴിവുകളാണ് ടോട്ടലായിട്ട് വന്നിരിക്കുന്നത്. ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, കാരണം ചില തസ്തികകൾക്ക് എല്ലാ വിഭാഗക്കാർക്കും ഒഴിവ് വന്നിട്ടില്ല, എന്നാൽ ചില തസ്തികകൾ അങ്ങനെയല്ല, എല്ലാ വിഭാഗക്കാർക്കും ഒഴിവുകൾ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഉദാഹരണം, ആദ്യത്തെ ഒന്നാമത്തെ തസ്തികയായ ടെക്നിക്കൽ അസിസ്റ്റൻ്റ് പബ്ലിക് ഹെൽത്ത് തസ്തികയിലേക്ക് ടോട്ടലായിട്ട് 2 ഒഴിവുകളാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അത് 1 EWS വിഭാഗത്തിന്, 2 OBC കാറ്റഗറിക്ക് മാത്രമാണ് ഒഴിവ് വന്നിരിക്കുന്നത്. രണ്ടാമത്തെ തസ്തിക നോക്കുകയാണെങ്കിൽ അവിടെ 2 ഒഴിവുകളാണ് വന്നിരിക്കുന്നത്. അതിൽ 1 ജനറൽ കാറ്റഗറിയിലുള്ളവർക്ക്, 2 OBC വിഭാഗത്തിനുകാർക്കാണ് 2 ഒഴിവുകൾ വന്നിരിക്കുന്നത്. ലബോറട്ടറി അറ്റൻഡൻ്റ് തസ്തികയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 66 ഒഴിവുകൾ ഈ തസ്തികയ്ക്ക് ടോട്ടലായിട്ട് വന്നിട്ടുണ്ട്. എന്നാൽ ഒരുവിധം എല്ലാ വിഭാഗക്കാർക്കും ഇതിനകത്ത് ഒഴിവ് വന്നിട്ടുണ്ട്. ഇപ്പോൾ ജനറൽ EWS വിഭാഗത്തിനാണെങ്കിൽ 6 ഒഴിവ്, ജനറൽ കാറ്റഗറി ആണെങ്കിൽ 30 ഒഴിവ്, OBC വിഭാഗത്തിനാണെങ്കിൽ 17 ഒഴിവ്, SCക്കാർക്കാണെങ്കിൽ 9 ഒഴിവ്, ST ക്കാർക്കാണെങ്കിൽ 4 ഒഴിവ്. അപ്പോൾ ഇതിനകത്ത് എല്ലാ വിഭാഗക്കാർക്കും ഒഴിവ് വന്നിട്ടുണ്ട്. ടോട്ടലായിട്ട് ഈ തസ്തികയ്ക്ക് മാത്രം 66 ഒഴിവുകളാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഓരോ തസ്തികയ്ക്ക് അപേക്ഷിക്കുമ്പോൾ നിങ്ങളുടെ കാറ്റഗറിയിലുള്ളവർക്ക് ഒഴിവുണ്ടോ എന്ന് നോക്കുക, പ്രത്യേകം നോക്കുക, എന്നിട്ട് മാത്രമേ അപേക്ഷിക്കാവുള്ളൂ. കാരണം ചില തസ്തികയ്ക്ക് ഒഴിവുകളുണ്ട്, ചില തസ്തികകൾക്ക് എല്ലാ വിഭാഗക്കാർക്കും ഒഴിവുകളില്ല. ജനറൽ കാറ്റഗറിയിലേക്ക് എല്ലാ വിഭാഗക്കാർക്കും അപേക്ഷിക്കാം. SCക്കാർക്ക്, OBCക്കാർക്ക്, എല്ലാ മറ്റുള്ള എല്ലാ വിഭാഗക്കാർക്കും ജനറൽ കാറ്റഗറിയിലേക്ക് അപേക്ഷിക്കാം. പക്ഷേ മറ്റുള്ള വിഭാഗക്കാർ ജനറൽ കാറ്റഗറിയിലേക്ക് അപേക്ഷിക്കുമ്പോൾ, അതായത് SCക്കാരും OBCക്കാരൊക്കെ ജനറൽ കാറ്റഗറിയിലേക്ക് അപേക്ഷിക്കുമ്പോൾ, അവർക്ക് മറ്റുള്ള ഇളവുകളൊന്നും ലഭിക്കത്തില്ല. അതായത് പ്രായത്തിലുള്ള ഇളവ്, മാർക്കിലുള്ള ഇളവ്, അതുപോലെ തന്നെ മറ്റുള്ള ഇളവുകളൊന്നും ജനറൽ കാറ്റഗറിയിലേക്ക് മറ്റുള്ള വിഭാഗക്കാർ അപേക്ഷിക്കും ഇളവുകൾ ലഭിക്കത്തില്ല. എന്നാൽ റിസർവേഷനിൽ അപേക്ഷിക്കുമ്പോൾ മാത്രമേ ഉള്ളൂ മറ്റുള്ള വിഭാഗക്കാർക്കൊക്കെ, SCക്കാർക്ക്, OBCക്കാർക്കൊക്കെ ഇളവുകൾ ലഭിക്കുകയുള്ളൂ. ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കുന്നവർക്കുള്ള ക്വാളിഫിക്കേഷൻ എന്തൊക്കെയായിരിക്കണം എന്നതിനെക്കുറിച്ച് പറയാം. ഒന്നാമത്തെ തസ്തികയായ ടെക്നിക്കൽ അസിസ്റ്റൻറ്റ് പബ്ലിക് ഹെൽത്ത്, ഈ തസ്തികയ്ക്ക് വേണ്ടുന്ന യോഗ്യത പറഞ്ഞിരിക്കുന്നത് മിനിമം 10-ാം ക്ലാസ് യോഗ്യതയാണ്. 10-ാം ക്ലാസ് പാസ്സായിരിക്കണം. അതിനോടൊപ്പം തന്നെ 2 വർഷത്തെ ഡിപ്ലോമ കോഴ്സ്, അത് ഈ ട്രേഡ് സംബന്ധമായിട്ട്, പബ്ലിക് ഹെൽത്തിന് സംബന്ധമായിട്ടുള്ള ഡിപ്ലോമ കോഴ്സ് പഠിച്ചിട്ടുള്ള വ്യക്തിയായിരിക്കണം. അങ്ങനെയുള്ളവർക്ക് ഒന്നാമത്തെ തസ്തികയായ ടെക്നിക്കൽ അസിസ്റ്റൻറ്റ് പബ്ലിക് ഹെൽത്ത് തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. അടുത്ത് ലബോറട്ടറി അറ്റൻഡൻ്റ് തസ്തിക, ഇതിന് വേണ്ടുന്ന യോഗ്യത പറഞ്ഞിരിക്കുന്നത് മിനിമം 12-ാം ക്ലാസ് യോഗ്യതയാണ്. 12-ാം ക്ലാസ് സയൻസ് സബ്ജക്റ്റിൽ പാസ്സായിരിക്കണം. അതായത് ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ് ഇങ്ങനെയുള്ള സബ്ജക്റ്റുകളിൽ പാസ്സായിരിക്കണം. അല്ലെങ്കിൽ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി അങ്ങനെ സബ്ജക്റ്റുകൾ പഠിച്ചവർക്കും അപേക്ഷിക്കാവുന്നതാണ്. അപ്പോൾ മിനിമം 12-ാം ക്ലാസ് യോഗ്യതയാണ്. 12-ാം ക്ലാസ് സയൻസ് സബ്ജക്റ്റിൽ പാസ്സായിട്ടുള്ളവർക്ക് ലബോറട്ടറി അറ്റൻഡൻ്റ് തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഫാർമസിസ്റ്റ് തസ്തികയുണ്ട്, അതിന് വേണ്ടുന്ന യോഗ്യത പറഞ്ഞിരിക്കുന്നത് മിനിമം 10-ാം ക്ലാസ് യോഗ്യതയാണ്. 10-ാം ക്ലാസ് പാസ്സായിരിക്കണം. പിന്നെ ഡിപ്ലോമ ഇൻ യുനാനി ഫാർമസി കോഴ്സ് പഠിച്ചിട്ടുള്ള വ്യക്തിയായിരിക്കണം. മിനിമം 2 വർഷത്തെ കോഴ്സെങ്കിലും ഡിപ്ലോമ കോഴ്സ്, ഫാർമസിസ്റ്റിൻ്റെ കോഴ്സ് പഠിച്ചിട്ടുണ്ടായിരിക്കണം. അത് ഗവൺമെൻറ്റിൻ്റെ അംഗീകൃത സ്ഥാപനത്തു നിന്നുള്ള കോഴ്സായിരിക്കണം. അപ്പോൾ 10-ാം ക്ലാസ് യോഗ്യതയും ഫാർമസിസ്റ്റ് കോഴ്സ് പഠിച്ചിട്ടുള്ളവർക്ക് ഫാർമസിസ്റ്റ് തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഫാർമസിസ്റ്റ് ഹോമിയോപ്പതി തസ്തികയുണ്ട്, അതിനും പറഞ്ഞിരിക്കുന്ന യോഗ്യത 10-ാം ക്ലാസും 12-ാം ക്ലാസും. 12-ാം ക്ലാസ് സയൻസ് സബ്ജക്റ്റിൽ പാസ്സായിരിക്കണം. അതിനോടൊപ്പം തന്നെ ഡിപ്ലോമ കോഴ്സ്, ഡിപ്ലോമ ഇൻ ഹോമിയോപ്പതി ഫാർമസി കോഴ്സ് 2 വർഷത്തെ കോഴ്സായിരിക്കണം. അത് ഏതെങ്കിലും ഗവൺമെൻറ് അംഗീകൃത സ്ഥാപനത്തിൽ നിന്ന് കോഴ്സ് പഠിച്ചിട്ടുള്ളവരായിരിക്കണം. അപ്പോൾ 12-ാം ക്ലാസ് യോഗ്യതയും
ഡിപ്ലോമ കോഴ്സ്, ഫാർമസിസ്റ്റിൻ്റെ ഡിപ്ലോമ ഹോമിയോപ്പതി ഫാർമസിസ്റ്റ് കോഴ്സ് പഠിച്ചിട്ടുള്ളവർക്ക് ഫാർമസിസ്റ്റ് ഹോമിയോപ്പതി തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. അടുത്ത് അസിസ്റ്റന്റ് ഗ്രേഡ് സെക്കൻഡ് തസ്തികയാണ്. ഇതിനു വേണ്ടുന്ന യോഗ്യത പറഞ്ഞിരിക്കുന്നത് മിനിമം 12ാം ക്ലാസ് യോഗ്യതയാണ്. 12ാം ക്ലാസ് പാസ്സായിരിക്കണം. പിന്നെ 6 മാസത്തെ സർട്ടിഫിക്കറ്റ് കോഴ്സ് ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനെ കുറിച്ച്. കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനെ കുറിച്ച് ഒരു 6 മാസത്തെയോ അല്ലെങ്കിൽ 1 വർഷത്തെയോ 2 വർഷത്തെയോ ഒരു കോഴ്സ് പഠിച്ചിട്ടുള്ള വ്യക്തിയായിരിക്കണം. അപ്പോൾ 12ാം ക്ലാസ് യോഗ്യതയും കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ കോഴ്സ് പഠിച്ചിട്ടുള്ളവർക്ക് അസിസ്റ്റന്റ് ഗ്രേഡ് സെക്കൻഡ് എന്ന തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. അടുത്ത് സെക്യൂരിറ്റി സൂപ്പർവൈസർ തസ്തികയാണ്. ഇതിനു വേണ്ടുന്ന യോഗ്യത പറഞ്ഞിരിക്കുന്നത് മിനിമം 10ാം ക്ലാസ് യോഗ്യതയാണ്. 10ാം ക്ലാസ് പാസ്സായിരിക്കണം. ഇനി 10ാം ക്ലാസ് യോഗ്യത ഇല്ലെങ്കിൽ അതിന് തത്തുല്യമായിട്ടുള്ള യോഗ്യത ഉള്ളവർക്ക് അപേക്ഷിക്കാം. അപ്പോൾ 10ാം ക്ലാസ് യോഗ്യതയുണ്ടെങ്കിൽ സെക്യൂരിറ്റി സൂപ്പർവൈസർ തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. കാർപ്പൻ്റെ തസ്തികയുണ്ട്. അതിനു വേണ്ടുന്ന യോഗ്യത പറഞ്ഞിരിക്കുന്നത് ITയുടെ അംഗീകൃത സ്ഥാപനത്തിൽ നിന്ന് ITയുടെ കോഴ്സ് പഠിച്ചിട്ടുള്ള വ്യക്തിയായിരിക്കണം. കാർപ്പൻ്റെ സംബന്ധമായിട്ടുള്ള കോഴ്സ് 2 വർഷത്തെ കോഴ്സ്, അത് ഏതെങ്കിലും സ്ഥാപനം അംഗീകൃത സ്ഥാപനം ആയാൽ മതി. 2 വർഷത്തെ കോഴ്സ് പഠിച്ചിരുന്നാൽ മാത്രം മതി. മറ്റ് യോഗ്യതകളൊന്നും ചോദിച്ചിട്ടില്ല. 2 വർഷത്തെ കാർപ്പൻ്റർ പഠിച്ചിട്ടുള്ള കോഴ്സ് പഠിച്ചിട്ടുള്ള ജോലി അറിയാവുന്ന വ്യക്തിയാണെങ്കിൽ കാർപ്പൻ്റെ തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. പിന്നെ ജൂനിയർ സ്റ്റെനോഗ്രാഫർ തസ്തികയുണ്ട്. അതിന് മിനിമം 12ാം ക്ലാസ് യോഗ്യതയാണ്. 12ാം ക്ലാസ് പാസ്സായിരിക്കണം. പിന്നെ സ്റ്റെനോഗ്രാഫറിനെ കുറിച്ച് അറിഞ്ഞിരിക്കണം. അങ്ങനെയുള്ളവർക്ക് ജൂനിയർ സ്റ്റെനോഗ്രാഫർ തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഇനിയും നിരവധി തസ്തികകളുണ്ട്. എല്ലാ തസ്തികകളുടെയും ക്വാളിഫിക്കേഷനൊന്നും എടുത്തു പറയുന്നില്ല. കാരണം തസ്തികകൾ ഒരുപാടുള്ളത് കൊണ്ട് എടുത്തു പറയുന്നില്ല. പക്ഷേ ഡിഗ്രി പഠിച്ചിട്ടുള്ളവർക്കൊക്കെ ഒഴിവുണ്ട്. ഡിഗ്രി പഠിച്ചിട്ടുള്ളവർക്ക്, അതുപോലെ തന്നെ മെക്കാനിക്കൽ എഞ്ചിനീയറിങ് പിന്നെ MBA പഠിച്ചിട്ടുള്ളവർക്ക് ഒഴിവുണ്ട്. BTech പഠിച്ചിട്ടുള്ളവർക്ക്, അപ്പോൾ BEd പഠിച്ചിട്ടുള്ളവർക്ക്, പിന്നെ ഗ്രാജുവേറ്റ് ചെയ്തിട്ടുള്ളവർക്കൊക്കെ ഒഴിവുകൾ വന്നിട്ടുണ്ട്. നിരവധി തസ്തികകളുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതിനകത്ത് നിങ്ങളുടെ യോഗ്യത അനുസരിച്ച് ഈ പറഞ്ഞ തസ്തികകളിലൊക്കെ അപേക്ഷിക്കാവുന്നതാണ്. ഇത് കേന്ദ്ര സർക്കാരിൻ്റെ ജോലിയാണ്. അപ്പോൾ മാസത്തിൽ ലഭിക്കുന്ന ശമ്പളം സ്റ്റാർട്ടിങ്ങിൽ തന്നെ 20,200 രൂപ മുതലാണ് ശമ്പളത്തിൻ്റെ സ്കെയിൽ ആരംഭിക്കുന്നത്. ഏകദേശം 85,000 രൂപ വരെ മാസത്തിൽ ശമ്പളമായിട്ട് കയ്യിൽ ലഭിക്കുന്നുണ്ട്. ഓരോ തസ്തികകൾക്കും ശമ്പള സ്കെയിലിന് വ്യത്യാസമുണ്ട്. എങ്കിലും കുറഞ്ഞത് സ്റ്റാർട്ടിങ്ങിൽ 20,000 രൂപ മുതലാണ് ശമ്പള സ്കെയിൽ ആരംഭിക്കുന്നത്. ഇത് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ജോലിയാണ്. താൽക്കാലിക നിയമനമല്ല, സ്ഥിര നിയമനമായിട്ടാണ് ഈ ജോലിക്ക് വേണ്ടി നിങ്ങളെ തിരഞ്ഞെടുക്കുന്നത്. ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കുന്നവർക്കുള്ള പ്രായപരിധി പറയാം. ചില തസ്തികകൾക്ക് പ്രായപരിധിക്ക് വ്യത്യാസമുണ്ട്. അത് പറയാം. 18 വയസ്സ് തൊട്ട് 27 വയസ്സ് വരെയാണ് ചില തസ്തികകൾക്ക്. ചില തസ്തികകൾക്ക് 30 വയസ്സ് വരെ ഉള്ളവർക്ക് അപേക്ഷിക്കാം. പിന്നെ അസിസ്റ്റന്റ് ഫോർമാൻ തസ്തികയ്ക്ക് 18 വയസ്സ് തൊട്ട് 35 വയസ്സ് വരെ ഉള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. അപ്പോൾ പ്രായപരിധിക്ക് ഓരോ തസ്തികകൾക്കും പ്രായപരിധിക്കൊക്കെ വ്യത്യാസമുണ്ട്. ഏറ്റവും കൂടുതൽ 35 വയസ്സ് വരെയാണ് പ്രായപരിധി പറഞ്ഞിരിക്കുന്നത്. 35-ൻ്റെ മേലോട്ട് പ്രായപരിധി ഒരു തസ്തികകൾക്കും പറഞ്ഞിട്ടില്ല. പിന്നെ മറ്റുള്ള വിഭാഗക്കാർക്ക് പ്രത്യേക ഒഴിവുണ്ട്. SC ST വിഭാഗക്കാരാണെങ്കിൽ അവർക്ക് 5 വർഷത്തെ ഇളവുണ്ടായിരിക്കുന്നതാണ്. OBC കാറ്റഗറിയിലാണെങ്കിൽ അവർക്ക് 3 വർഷത്തെ ഇളവുണ്ട്. PW വിഭാഗത്തിലാണെങ്കിൽ അവർക്ക് 10 വർഷത്തെ ഇളവുണ്ട്. വിധവകളായിട്ടുള്ളവർക്ക് അവർക്കും അപേക്ഷിക്കാവുന്നതാണ്. അവർക്ക് പ്രായപരിധിക്ക് ഇളവുണ്ട്. അപ്പോൾ വിധവകളെന്ന് പറയുമ്പോൾ കല്യാണം കഴിഞ്ഞതിന് ശേഷം നിയമപരമായിട്ട് വേർതിരിഞ്ഞ് നിൽക്കുന്നവരാണെങ്കിൽ അതിന് നിയമപരമായിട്ട് ഡിവോഴ്സ് നോട്ടീസൊക്കെ ആവശ്യമാണ്. അപ്പോൾ രണ്ടാമത് കല്യാണം കഴിഞ്ഞ് അപേക്ഷിക്കാൻ പറ്റത്തില്ല. രണ്ടാമത് കല്യാണം കഴിഞ്ഞാലും നിയമപരമായിട്ട് വേർപിരിഞ്ഞ് നിൽക്കുന്നവരാണെങ്കിൽ അവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. അപ്പോൾ നിയമപരമെന്ന് പറയുമ്പോൾ അതിന് ഡിവോഴ്സായിട്ടുള്ള നോട്ടീസൊക്കെ ആവശ്യമാണ് എങ്കിൽ അവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. അവർക്ക് പ്രായപരിധി പറഞ്ഞിരിക്കുന്നത് 35 വയസ്സിൽ താഴെയുള്ളവർക്ക് അപേക്ഷിക്കാം. SC ST വിഭാഗക്കാരാണെങ്കിൽ അവർക്ക് 40 വയസ്സിൽ താഴെയുള്ളവർക്ക് അപേക്ഷിക്കാം. OBC കാറ്റഗറി ആണെങ്കിൽ 38 വയസ്സിൽ താഴെയുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള വിഭാഗക്കാർക്കൊക്കെ പ്രായത്തിലൊക്കെ ഇളവുണ്ട്. അപ്പോൾ അവർക്കൊക്കെ പ്രായത്തിന് ഇളവ് ലഭിക്കണമെങ്കിൽ അതിന് കാസ്റ്റിൻ്റെ സർട്ടിഫിക്കറ്റ് വെക്കണം. അതിനോടൊപ്പം തന്നെ വിധവകളായിട്ടുള്ളവർ ഡിവോഴ്സിൻ്റെയൊക്കെ അതിനുള്ള പേപ്പേഴ്സൊക്കെ വെക്കേണ്ടതായിട്ട് വരും. ഈ ജോലിക്ക് വേണ്ടി തിരഞ്ഞെടുക്കുന്നത് എഴുത്ത് പരീക്ഷ നടത്തി, അതിനുശേഷം സ്കിൽ ടെസ്റ്റ് നടത്തി, അതിൽ നിന്ന് യോഗ്യരായിട്ടുള്ളവരെയാണ് ഈ ജോലിക്ക് വേണ്ടി തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ ഇതിന് എഴുത്ത് പരീക്ഷ നടത്തുമ്പോൾ ഇതിന് ചോദിക്കേണ്ട ചോദ്യങ്ങൾ ഇതിൽ നിന്നൊക്കെയാണെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. ജനറൽ അവയർനെസ്സിനെ കുറിച്ചുള്ള ചോദ്യങ്ങളുണ്ടാകും. ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ് എബിലിറ്റിയെക്കുറിച്ച് ചോദ്യങ്ങളുണ്ടാകും. അരിത്തമാറ്റിക്കൽ ന്യൂമറിക്കൽ ആൻഡ് എബിലിറ്റിയെക്കുറിച്ചുള്ള ചോദ്യങ്ങളുണ്ടാകും. പിന്നെ നിങ്ങൾ ലാംഗ്വേജ് കോമ്പറ്റീഷൻ, അതായത് ഇംഗ്ലീഷ് ലാംഗ്വേജ് ആണെങ്കിൽ അങ്ങനെ, ഹിന്ദിയിൽ ഉള്ളവരാണെങ്കിൽ ഹിന്ദി ലാംഗ്വേജ്, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ഇംഗ്ലീഷ് ലാംഗ്വേജിലുള്ള ലാംഗ്വേജ് അറിയാവുന്ന നോക്കുന്നതായിരിക്കും. എക്സാം എഴുതി അതിൽ നിന്ന് അതിനുശേഷം സ്കിൽ ടെസ്റ്റൊക്കെ നടത്തി അതിൽ നിന്ന് യോഗ്യരായിട്ടുള്ളവരെയാണ് ജോലിക്ക് വേണ്ടി തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ ഈ എക്സാം എഴുതുമ്പോൾ യോഗ്യരായിട്ടുള്ളവർ അപേക്ഷിക്കുകയാണെങ്കിൽ, നിങ്ങൾ എക്സാം എഴുതുകയാണെങ്കിൽ നേരത്തെ മുൻകാലങ്ങളിൽ
എഴുതിയിട്ടുള്ള എക്സാമുകളിലെ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ നിങ്ങൾ റെഫർ ചെയ്യുക. അതൊക്കെ ലൈബ്രറീസിലെ ബുക്ക് സ്റ്റാളിലൊക്കെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ മുൻകാലങ്ങളിൽ ചോദിച്ച ചോദ്യങ്ങളൊക്കെ റെഫർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ജോലിക്ക് വേണ്ടി അപേക്ഷിക്കുകയാണെങ്കിൽ വേഗത്തിൽ ക്വസ്റ്റ്യൻസ് ഒക്കെ അറ്റൻഡ് ചെയ്യാനും അതിനെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും. എക്സാം എഴുതുമ്പോൾ എത്ര പെർസെൻറ്റേജ് മാർക്ക് വേണമെന്ന് അവർ ചോദിച്ചിട്ടുണ്ട്. ജനറൽ കാറ്റഗറി ആണെങ്കിൽ 40% മാർക്ക് വേണം. ഒ ബി സി കാറ്റഗറി ആണെങ്കിൽ 35% മാർക്ക് വേണം. എസ് സി എസ് ടി പി ഡബ്ല്യു ഡി പി എച്ച് വിഭാഗക്കാരാണെങ്കിൽ 30% മാർക്ക് വേണം. അപ്പോൾ ഓരോ വിഭാഗക്കാർക്ക് ഇത്ര പെർസെൻറ്റേജ് മാർക്ക് ഉണ്ടെങ്കിലേ പാസ്സാകാൻ പറ്റുകയുള്ളൂ. ഈ ജോലിക്ക് വേണ്ടി പുരുഷന്മാർക്കും അപേക്ഷിക്കാവുന്നതാണ്, സ്ത്രീകൾക്കും അപേക്ഷിക്കാവുന്നതാണ്. അപ്പോൾ അപേക്ഷിക്കുന്നവർക്ക് ചെറിയൊരു ഫീസ് അടയ്ക്കേണ്ടതായിട്ടുണ്ട്. ജനറൽ കാറ്റഗറിയും ഒ ബി സി കാറ്റഗറിയും ഇ ഡബ്ല്യു എസ് വിഭാഗക്കാരാണെങ്കിൽ അവർക്ക് 100 രൂപയാണ് ഫീസ് അടയ്ക്കേണ്ടത്. മറ്റുള്ള വിഭാഗക്കാരായ എസ് സി എസ് ടി പി എച്ച് ഈ വിഭാഗക്കാരൊന്നും ഫീസ് അടയ്ക്കേണ്ട. ജനറൽ കാറ്റഗറി, ഒ ബി സി കാറ്റഗറിയും ഇ ഡബ്ല്യു എസ് വിഭാഗക്കാരും മാത്രം 100 രൂപ ഫീസ് അടച്ചാൽ മതി. ഫീസ് അടയ്ക്കേണ്ടത് ഓൺലൈൻ വഴിയായിട്ടാണ്. ഡെബിറ്റ് കാർഡോ ക്രെഡിറ്റ് കാർഡോ നെറ്റ് ബാങ്കിങ്ങോ മറ്റ് ഓൺലൈൻ ഫെസിലിറ്റീസ് മുഖേന നിങ്ങൾക്ക് ഈ 100 രൂപ ഫീസ് അടയ്ക്കാവുന്നതാണ്. ജോലി ലഭിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് ഇത് ഡൽഹി സബോർഡിനേറ്റ് സർവീസ് സെലക്ഷൻ ബോർഡാണ്. അപ്പോൾ ഡൽഹിയിലാണ് ഈ സ്ഥാപനം നിലനിൽക്കുന്നത്. അപ്പോൾ ജോലി ലഭിക്കുന്നത് ഡൽഹിയിലായിരിക്കും ജോലി ലഭിക്കുന്നത്. ഓൾ ഓവർ ഡൽഹിയാണ് വേക്കൻസി വന്നിരിക്കുന്നത്. അപ്പോൾ ഡൽഹിയിലുള്ള ജോലി ആയതുകൊണ്ട് കേരളത്തിലുള്ള യുവതി യുവാക്കൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. കാരണം ഇത് കേന്ദ്ര സർക്കാർ ജോലിയാണ്. അതുകൊണ്ട് കേരളത്തിലുള്ള യോഗ്യരായിട്ടുള്ളവർക്കൊക്കെ ഈ ജോലിക്ക് വേണ്ടി അപേക്ഷിക്കാവുന്നതാണ്. ജോലിക്ക് വേണ്ടി അപേക്ഷിക്കേണ്ടത് ഓൺലൈൻ വഴിയായിട്ടാണ്. ഓൺലൈൻ എന്ന് പറയുമ്പോൾ ഒഫീഷ്യലായിട്ടുള്ള വെബ്സൈറ്റ് വഴിയായിട്ടാണ് ജോലിക്ക് വേണ്ടി അപേക്ഷിക്കേണ്ടത്. വെബ്സൈറ്റ് പറയാം, www.dssbonline.nic.in എന്ന വെബ്സൈറ്റിൽ കയറിയിട്ട് വേണം ഈ ജോലിക്ക് വേണ്ടി അപേക്ഷിക്കേണ്ടത്. അപ്പോൾ ഈ ജോലിയെക്കുറിച്ചുള്ള കൂടുതൽ നിങ്ങൾക്ക് ഇൻഫോർമേഷൻ ലഭിക്കണമെങ്കിൽ ഈ ഒഫീഷ്യലായിട്ടുള്ള വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ ഈ ജോലിയെക്കുറിച്ചുള്ള കൂടുതൽ ഇൻഫോർമേഷൻ നിങ്ങൾക്ക് അവിടെ ലഭിക്കുന്നതായിരിക്കും. ഈ ജോലിക്ക് വേണ്ടി അപേക്ഷിക്കാനുള്ള സമയം അനുവദിച്ചിരിക്കുന്നത് ലാസ്റ്റ് ഡേറ്റ് പറഞ്ഞിരിക്കുന്നത് ഏപ്രിൽ മാസം 14 വരെയാണ്. അപ്പോൾ യോഗ്യരായിട്ടുള്ളവർ ഓഫീഷ്യലായിട്ടുള്ള വെബ്സൈറ്റിൽ കയറി ഓൺലൈൻ വഴിയായിട്ട് ഏപ്രിൽ 14 മുമ്പ് ജോലിക്ക് വേണ്ടി അപേക്ഷിക്കുക. ഈ ജോലിയുടെ നോട്ടിഫിക്കേഷൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഓപ്പൺ ചെയ്ത് നോക്കാവുന്നതാണ്. ഈ ജോലിയുടെ ഇൻഫോർമേഷൻ നിങ്ങളുടെ ഫ്രണ്ട്സിനും നിങ്ങളുടെ റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. കേന്ദ്ര സർക്കാരിൻ്റെ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഇതുപോലുള്ള ജോബിൻ്റെയൊക്കെ ഇൻഫോർമേഷൻ അവരുടെ ജീവിതത്തിൽ വളരെ പ്രയോജനകരമായി തീരും. അതുപോലെ തന്നെ ഈ ജോബിൻ്റെയൊക്കെ ഇൻഫോർമേഷൻ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നെങ്കിൽ ഈ ചാനൽ ലൈക്ക് ചെയ്യുക. ലൈക്ക് ചെയ്യാതിരിക്കരുത്, തീർച്ചയായിട്ടും ഈ ചാനൽ ലൈക്ക് ചെയ്യുക. ഇനിയും ഇതുപോലുള്ള ഗവൺമെൻറ് ജോലികളെക്കുറിച്ച് നിങ്ങൾക്ക് അറിയുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താഴെ കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. പുതിയ പുതിയ ജോബിൻ്റെ അപ്ഡേറ്റ്സുമായി ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ എത്തുന്നതായിരിക്കും. അപ്പോൾ ഇനി അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ.